ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെന്നറിഞ്ഞ് പ്രിയ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ, വ്രതശുദ്ധിയുടെ 20-ാം നാളിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ നമ്മൾ ഇടവരുത്തരുത് എന്ന് ദൈവം ഈ നിമിഷത്തിൽ നമ്മെ പ്രചോദിപ്പിക്കുകയാണ്. ഇന്ന് 50 വിശുദ്ധ പിതാക്കന്മാരോടൊപ്പം ഉദ്ധിതനിലേക്ക് എന്ന് ചിന്തിക്കുന്ന ഈ ദിനത്തിൽ ദാവീദ് എന്ന വിശുദ്ധ പിതാവിനെ ധ്യാനിച്ചുകൊണ്ട് ഈ ദിനത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്ന ദൈവം അവനിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സമൃദ്ധമായ നിറവ് കൊണ്ട് അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിൽ വന്ന നാളുകളിലൊക്കെ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തന ശൈലി കാഴ്ചവെക്കാൻ ദാവീദിന് സാധിച്ചു. എന്നാൽ ദാവീദിൽ കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനത്തിന് വിരുദ്ധമായി ചെയ്യൂരതാത്തത് ദാവീദ് ചെയ്തപ്പോൾ ദാവീദിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പുറത്തു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് സമൂവേൽ പ്രവാചകൻ 2-ാം പുസ്തകം 11-12 അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചെയ്യൂരതാത്തത് ചെയ്യുന്ന ദാവീദിനെ നമ്മൾ കാണുന്നു. വസന്തത്തിൽ രാജാക്കന്മാരൊക്കെ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് യോബാവിനെയും തൻ്റെ സർവസൈന്യാധിപരെയും യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ദാവീദ് രാജാവ് അലസനായി ജെറുസലേമിൽ തങ്ങി എന്ന് തിരുവചനം പറയുന്നു. ഇങ്ങനെ അലസനായി ജെറുസലേമിൽ തങ്ങുന്ന സമയത്ത് മട്ടുപ്പാവിനോട് ഉലാത്തുമ്പോൾ ദൂരെ കുളിക്കടവിൽ കുളിക്കുന്ന ഒരു സ്ത്രീയെ അദ്ദേഹം കാണുന്നു. അലസനായതുകൊണ്ട് ഉള്ളിലേക്ക് ദുരാത്മാവ് കടന്നു വന്നപ്പോൾ ദുഷ്പ്രേരണയോടെ ആ സ്ത്രീയെ നോക്കാനും ദുഷ്ചിന്ത മനസ്സിൽ വയ്ക്കാനും അവളെ തൻ്റെ ആലയത്തിലേക്ക് വിളിക്കാനും അവളോടൊപ്പം പാപം ചെയ്യാനും ദുരാത്മാവ് അവനെ പ്രേരിപ്പിച്ചു. നമുക്കറിയാം തൻ്റെ സർവ്വസൈന്യാധിപനായിരുന്ന ഉറിയായുടെ ഭാര്യ ബത്ഷബയാണ് കുളിക്കടവിൽ കുളിക്കുന്നത്. അവളെ വിളിച്ചു വരുത്തി അവളോടൊപ്പം പാപം ചെയ്യുന്ന ദാവീദ് ബത്ഷബ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളിൽ ഒരു കുറ്റബോധം കടന്നു വന്നു. ഈ കുറ്റബോധത്തിന്റെ പരിണിത ഫലമെന്നോണം യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുന്ന ഉറിയായെ വിളിച്ചു വരുത്തുകയാണ്. ഉറിയായെ വിളിച്ചു വരുത്തി അവനോട് പറയുന്നു, നീ അല്പം ഒന്ന് വിശ്രമിക്കുക. എവിടെയാണ് വിശ്രമിക്കേണ്ടത്? നീ നിന്റെ ഭാര്യയുടെ അടുക്കിലേക്ക് പോകണം. അവളുമായി ബന്ധത്തിലേർപ്പെട്ട് നീ അല്പം സമയം ഉല്ലസിക്കുക, സന്തോഷം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ താൻ ചെയ്ത തെറ്റിന്റെ പരിണിത ഫലമെന്നോണം ഈ ബത്ഷബയുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിന്റെ അവകാശിയായി ഇവനെ പറഞ്ഞു വിടുകയാണ്. ഒരു തെറ്റ് മറച്ചു വയ്ക്കാൻ പല തെറ്റുകൾ ആവർത്തിക്കേണ്ടി വരുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ തന്റെ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുന്ന ഉറിയ പറയുകയാണ്, എന്റെ കൂട്ടത്തിലുള്ളവരും എന്റെ രാജ്യം മുഴുവനും ശത്രുക്കളോട് പോരാടുമ്പോൾ എനിക്ക് എന്റെ ഭാര്യയുടെ അടുക്കൽ പോയി അവരോടൊപ്പം സന്തോഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഭൃത്യന്മാരോടൊപ്പം കൊട്ടാരത്തിന്റെ നടുമുറ്റത്ത് വിശ്രമിക്കുന്ന ഉറിയയെ പിറ്റേ ദിവസം ദാവീദ് കാണുകയാണ്. തന്റെ ആഗ്രഹപ്രകാരം തന്റെ കുടിലതകൾക്ക് ഉറിയ കുടുങ്ങിയില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്ത ക്ഷണത്തിൽ അവൻ തീരുമാനിക്കുകയാണ്, ഇവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അല്ലെങ്കിൽ ഇവന്റെ വളർച്ചയ്ക്ക് തടസ്സമാകും. അതുകൊണ്ട് ദാവീദ് എന്ത് ചെയ്തു? ഈ ഉറിയായുടെ കൈവശം തന്നെ അവനെ കൊല്ലാനുള്ള ബിൽപത്രം കൊടുത്തു വിടുകയാണ്. എന്നിട്ട് സർവസൈന്യാധിപനായ യോബാവിന്റെ അടുക്കൽ ഈ കത്ത് കൊടുക്കാൻ പറയുന്നു. യോബാവ് ഈ കത്ത് വായിക്കുമ്പോൾ അതിന് കാണുന്ന കാര്യം ഇതാണ്, എന്റെ സർവ്വസൈന്യാധിപനായ ഉറിയായെ യുദ്ധത്തിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിർത്തി അവനെ എങ്ങനെയെങ്കിലുമൊക്കെ വകവരുത്തണം, ഇതാണ് രാജാവിന്റെ കൽപ്പന. നോക്കണം, തൻ
തന്നെ തന്നെ കൊല്ലാൻ എഴുതിയ പേപ്പറുമായി വാക്കുകളുമായി കയ്യിൽ പിടിച്ച് പോകുന്ന ഉറിയ അത് തുറന്നു നോക്കാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. മറിച്ച് തന്റെ ഉത്തരവാദിത്വം എന്താ? രാജാവിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി പോരാടുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായി തന്നെ അദ്ദേഹം ഈ പത്രം യുവാവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. യുവാവ് എന്ത് ചെയ്തു? ഈ പറയുന്ന രാജാവിന്റെ കൽപ്പന പ്രകാരം ഉറിയായെ യുദ്ധത്തിന്റെ മുൻപന്തിയിൽ നിർത്തി ഈ ഉറിയായെ കൊല ചെയ്യുകയാണ്. നോക്കണം, ദൈവത്തിന്റെ ആത്മാവിനെ മാറ്റി നിർത്തിയത് ദുരാത്മാവിന്റെ പ്രേരണയാൽ പാപം ചെയ്യേണ്ടി വന്ന ദാവീദ് ആ പാപത്തിന്റെ അടുത്ത പരിപാടി എന്ന നിലയിൽ പാപം മറച്ചു വെക്കുന്നതിന് വേണ്ടി വീണ്ടും വലിയൊരു പാപം ചെയ്യുകയാണ്. ഒന്നാമത് യുദ്ധക്കളത്തിലുള്ള ഉറിയായെ വിളിച്ചു വരുത്തുന്നു, നീ ഭാര്യയോടൊപ്പം സന്തോഷിക്കാൻ പറയുന്നു. അത് ചെയ്യാതെ വരുമ്പോൾ അവനെ കൊല ചെയ്യാൻ വേണ്ടി തന്നെ ദാവീദ് തീരുമാനിക്കുക. ഇവിടെയാണ് പ്രിയമുള്ളവരെ നാഥാൻ പ്രവാചകൻ ഈ പറയുന്ന ദാവീദിന്റെ അടുക്കിലേക്ക് വന്നിട്ട് ഒരു ശിക്ഷ എന്നോണം ഒരു വാക്യം പറയുന്നത്. അത് സാമുവേലിന്റെ 2 പന്ത്രണ്ടാം അധ്യായം 12 വാക്യമാണ്. നീ ഇത് രഹസ്യമായി ചെയ്തു, എന്നാൽ നിന്റെ ഭവനത്തിൽ പരസ്യമായി ഇത് ചെയ്യപ്പെടും. നീ ബത്ഷബയുമായി ശയിച്ചത് രഹസ്യമായിട്ടാണെങ്കിൽ നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ നിന്റെ കൊട്ടാരത്തിൽ ഇത് പരസ്യമായി ചെയ്യപ്പെടും. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ മുമ്പിലേക്ക് വലിയൊരു സന്ദേശം തരികയാണ്. അലസമായി നിൽക്കുന്ന നാളുകളിലൊക്കെ ദുരാത്മാവ് നിന്നിൽ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ രാജാവാണെങ്കിൽ രാജാവ് ചെയ്യേണ്ട ജോലി നീ ചെയ്യണം. നീ ഒരു ഇടവക വികാരിയാണെങ്കിൽ ഇടവക വികാരി ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ നീ മറന്ന് ജീവിക്കരുത്. നീ ഒരു കുടുംബനാഥനാണെങ്കിൽ കുടുംബനാഥന്റെ ഉത്തരവാദിത്വം നീ ചെയ്തേ പറ്റൂ. നീ ഒരു കുടുംബനാഥയാണെങ്കിൽ നാഥയുടെ ഉത്തരവാദിത്വം നീ ചെയ്യണം. നിന്റെ ഉത്തരവാദിത്വം ചെയ്യാതെ തോന്നിയത് പോലെ ചെയ്തു കഴിഞ്ഞാൽ വരും തലമുറ നീ ചെയ്തതിനപ്പുറം ചെയ്ത് നിന്റെ കുടുംബത്തെയും ഇടവുകയും സങ്കടത്തിന്റെ നടുക്കടലിലേക്ക് തള്ളിയിടും. ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, ദാവീദ് തെറ്റ് ചെയ്തു, പരിണത ഫലം എന്നോണം അവനും ദൈവതിരുമുമ്പിൽ നിന്ന് സംപ്രീതി കുറവ് നേടുകയാണ്. ദൈവത്തിന്റെ അനിഷ്ടത്തിന്റെ പാത്രമായി മാറുകയാണ് ദാവീദ്. നോക്കണം, ദാവീദ് എന്ന് പറയുന്ന ആള് ഒന്നുമില്ലാത്തവനായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് അവനെ പൊക്കിയെടുത്ത ദൈവത്തെ സമ്പൽ സമൃദ്ധിയുടെ നാളുകളിൽ അവൻ മറന്നപ്പോൾ അത് ദൈവത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വലിയൊരു വേദനയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ 20 ദിനത്തിൽ ദാവീദിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തമ്പുരാൻ നമ്മോട് പറയുന്നു, മക്കളെ, നിങ്ങളെ പടിപടിയായിട്ട് ഉയർത്തുന്നത് ദൈവമാണെങ്കിൽ ആ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ദൈവാത്മാവിന്റെ പ്രചോദനം ഉൾക്കൊള്ളാനും ഒരിക്കൽ പോലും അലസമായി നിൽക്കാതിരിക്കുവാനുമുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു ഉണ്ടാവണം. അങ്ങനെയുണ്ട്, അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദൈവം നിങ്ങളെ പ്രസാദിക്കും. നിങ്ങൾ പോകുന്നിടത്തൊക്കെ ദൈവം നിങ്ങൾക്ക് വിജയം നൽകും. നമുക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ദൈവത്തിന്റെ ആത്മാവിനെ മാറ്റി നിർത്തി ദുരാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് നാം പ്രവർത്തിച്ചതുകൊണ്ടല്ലേ. ആ ഒരു ചിന്ത മനസ്സിലുണ്ടാവട്ടെ. ദൈവത്തിന്റെ ആത്മാവിനെ നിറയാൻ വേണ്ടി വീണ്ടും വീണ്ടും ആഗ്രഹിച്ച് ദാഹിക്കാം. അലസരാവാതെ എപ്പോഴും ദൈവകാര്യങ്ങളിൽ, ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളിൽ ശ്രദ്ധയോന്നി മുന്നോട്ട് നീങ്ങാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.